തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. അംബേദ്കറുടെ പ്രതിമ നശിപ്പിച്ചതിൽ പ്രതിഷേധിച്ച ദലിത് സ്ത്രീകളെ യു പി പോലീസ് തല്ലിച്ചതച്ചു. ഉത്തർപ്രദേശിലെ അംബേദ്കർ നഗർ ജില്ലയിലെ ജലാൽപൂരിലാണ് ലാത്തിചാർജ് നടത്തിയത്. ദലിത് സ്ത്രീകൾക്കു നേരെ ജാതീയവും ലൈംഗികപരവുമായ അധിക്ഷേപം നടത്തിയതായും പരാതിയുണ്ട്. പ്രദേശത്ത് ഇരുവിഭാഗങ്ങൾ തമ്മിൽ വാക്കുതർക്കമുണ്ടായിരുന്നു. ഇതിനിടെ സവർണജാതിക്കാരായ ഹിന്ദുക്കൾ അംബേദ്കർ പ്രതിമയിൽ മഷി എറിഞ്ഞതിനെ തുടർന്നാണ് പ്രതിഷേധമുയർന്നത്. ഞായറാഴ്ച വൈകിട്ട് അംബേദ്കർ പ്രതിമ സ്ഥാപിച്ചിരുന്ന അംബേദ്കർ നഗറിലെ ഭൂമി കൈവശപ്പെടുത്താൻ ചിലർ ശ്രമിക്കുകയായിരുന്നു. സംഭവത്തിൽ അംബേദ്കർ പ്രതിമയെ അവഹേളിച്ചെന്ന് കാണിച്ച് ദലിത് സ്ത്രീകളും പുരുഷന്മാരും പോലീസിൽ പരാതി നൽകുകയും ഗതാഗതം തടസ്സപ്പെടുത്തുകയും ചെയ്തു. ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചെങ്കിലും സ്ത്രീകൾ പ്രതിഷേധിക്കാൻ തുടങ്ങി. ഇതോടെയാണ് പോലീസ് സ്ത്രീകളെ തല്ലിച്ചതച്ചത്. സ്ത്രീകളെ പുരുഷ പോലീസുകാർ വലിച്ചിഴക്കുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തതായും പരാതിയുണ്ട്. ചില പ്രതിഷേധക്കാർ ഒരു പോലീസ് വാഹനം ആക്രമിച്ചെന്നും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ പോലീസിന് ചെറിയ തോതിൽ ബലപ്രയോഗം നടത്തേണ്ടി വന്നതായും അംബേദ്കർ നഗർ പോലീസ് ഓഫീസർ അജിത് കുമാർ സിൻഹ പറഞ്ഞു. സംഭവത്തെ എസ് പി നേതാക്കളും ഭീം ആർമി നേതാവ് ചന്ദ്രശേഖർ ആസാദും ഉൾപ്പെടെ നിരവധി പേർ അപലപിച്ചു. സംഭവത്തിൽ രണ്ട് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അംബേദ്കറുടെ പ്രതിമ നശിപ്പിച്ചവർക്കെതിരെയും പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ടെന്ന് പോലീസ് ഓഫീസർ അജിത് കുമാർ സിൻഹ പറഞ്ഞു. സ്ത്രീകൾ പോലീസുകാർക്കും വാഹനങ്ങൾക്കും നേരെ കല്ലെറിയാൻ തുടങ്ങിയപ്പോഴാണ് ചെറിയ തോതിൽ ബലപ്രയോഗം നടത്തിയതെന്ന് പോലീസ് ന്യായീകരിച്ചു. ന്യൂസ് ഡെസ്ക്, തേജസ് ന്യൂസ്.